ഓക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഈ സെയിം ഇക്വേഷൻ എലിമിനേഷൻ മെത്തേഡ് കൂടെ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പം ഇവിടെ ഇക്വേഷൻ എക്സ് പ്ലസ് ടു വൈ ഈസ് ഈക്വൽ ടു ആണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് ടു എക്സ് മൈനസ് ത്രീ വൈ ഈസ് ഈക്വൽ ടു നയൻ ആണ് ഓക്കെ അപ്പം എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം ഏതെങ്കിലും ടേം ഒരേപോലെയാണ് ഈ എക്സ് ഒന്നുകിൽ എന്തായിരിക്കണം ടു എക്സ് ആയിട്ട് മാറണം അല്ലെങ്കിൽ വൈ എന്താണോ ത്രീ എക്സ് ആയിട്ട് മാറണം ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എലിമിനേഷൻ ചെയ്യാം ഓക്കെ അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ഏത് വേണേലും ചെയ്യാം ഇവിടെ ഞാൻ വൈ എന്താക്കാണ് ത്രീ വൈ ആക്കി മാറ്റാം ഓക്കെ വൈ എങ്ങനെ ത്രീ വൈ ആക്കി മാറ്റാം അപ്പോൾ വൈയെ മാത്രം എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല എനിക്ക് എൻ്റയർ ഇക്വേഷൻ എന്ത് ചെയ്യണം ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം എങ്ങനെ ഇക്വേഷൻ എങ്ങനെ മാറും ഇക്വേഷൻ വൺ എങ്ങനെ മാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ എക്സ് എക്സ് ത്രീ എക്സ് ആയി അത് ഞാൻ ചെയ്യുന്നത് ഇക്വേഷൻ വൺ ഇൻറ്റു ത്രീ ചെയ്യാണ് ഓക്കെ എക്സ് ത്രീ എക്സ് ആയി വൈ എന്തായി ത്രീ വൈ ടു എന്തായി ടു ഇൻറ്റു ത്രീ സിക്സ് ഓക്കെ ത്രീ എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു സിക്സ് ഫൈവ് ഇനി നോക്കാം ഇത് ഇക്വേഷൻ ത്രീ ഇക്വേഷൻ നമ്പർ ത്രീ ഫൈവ് ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി ഇക്വേഷൻ ടു ഇത് ഇക്വേഷൻ ടു ആണ് ഇക്വേഷൻ ടുവിൻ്റെ അകത്ത് നിന്ന് എന്ത് മൈനസ് ചെയ്ത് കളയാം ത്രീ മൈനസ് ചെയ്ത് കളയാം ഓക്കെ ഇക്വേഷൻ സോറി മൈനസ് ചെയ്ത മൈനസ് അല്ല അവിടെ ചെയ്യേണ്ടത് ഈ ത്രീ മൈനസ് ആണ് ഈ ത്രീ എന്താണ് പ്ലസ് ആണ് അപ്പം അത് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അത് രണ്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് കാരണം പ്ലസ്സും മൈനസും സെയിം പ്ലസ്സും മൈനസും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സീറോ കിട്ടും അല്ലേ അപ്പം ഇക്വേഷൻ ടുവും ഇക്വേഷൻ ത്രീയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ആ വൈറ്റ് ടേം അവിടെ ക്യാൻസൽ ചെയ്ത് പോകും ഓക്കെ നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു ടു പ്ലസ് ത്രീ ചെയ്യും ഓക്കെ ടു പ്ലസ് ത്രീ ടു ഇക്വേഷൻ ടുവും ത്രീയും ആഡ് ചെയ്യുന്നു അപ്പം ടു എക്സ് പ്ലസ് ത്രീ എക്സ് എന്ത് വരും ഇറ്റ്സ് ഫൈവ് എക്സ് ഓക്കെ മൈനസ് ത്രീ പ്ലസ് പ്ലസ് ത്രീ എന്ത് വരും സീറോ ഓക്കെ മൈനസ് ത്രീ പ്ലസ് പ്ലസ് ത്രീ സീറോ ഇസ് ഈക്വൽ ടു നയൻ പ്ലസ് സിക്സ് ഫിഫ്റ്റി അപ്പം ഫൈവ് എക്സ് എന്ത് കിട്ടി ഫൈവ് എക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി എക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ഫൈവ് ഈക്വൽ ടു ത്രീ ഓക്കെ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ എക്സിൻ്റെ വാല്യൂ മേലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വൈയുടെ വാല്യൂ കിട്ടും ഓക്കെ അപ്പം എക്സ് ത്രീ ആണ് എക്സ് എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടു ആണ് അപ്പം എക്സിൻ്റെ വാല്യൂ ത്രീ ത്രീ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടു എന്ന് വരും വൈ ഈസ് ഈക്വൽ ടു എന്ന് വരും ടു മൈനസ് ത്രീ പ്ലസ് ത്രീ ആയിട്ടുള്ള ടു മൈനസ് ആറ് ഈസ് ഈക്വൽ ടു വൺ എക്സ് ഈക്വൽ ടു മൈനസ് വൺ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ആറ് അപ്പം ഇതാണ് എന്ത് എലിമിനേഷൻ ഓക്കെ അപ്പം രണ്ടും പഠിക്കാം ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം ചില സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും എലിമിനേഷൻ ചെയ്യേണ്ടി വരും ചില സിറ്റുവേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരും സോ നമുക്ക് രണ്ടും എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഓക്കെ ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഇതെങ്ങനെയാണ് നമുക്ക് അപ്പം ഇത് ഡയറക്റ്റ് ആയിട്ടൊന്നും യു പി എസ് സി ചോദിക്കില്ല നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരിക അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈ ബേസിക് മാത്സ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ദർ ആർ ഡിയർ ആൻഡ് പീകോക്സ് ഇൻ എ സൂ ബൈ counting heads they are 80 okay by counting heads they are 80 the number of their legs is 200 how many deer are there okay appo oru zoo inde agathu endundu peacock undu deer undu appo adinte ellathinteyum head count cheyappo etra vannu 80 vannu legs count cheyappo 200 vannu how many deers are there okay appo njan endu ivide endu cheya ഓക്കെ ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ് അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എത്ര ഡിയേഴ്സ് ഉണ്ട് എത്ര മാനുകൾ അവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം സോ അത് നമ്പർ ഓഫ് ഡിയേഴ്സ് ഞാൻ എന്തായിട്ട് എടുക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇസ് ഈക്വൽ ടു എക്സ് ഓക്കെ നമ്പർ ഓഫ് ഡിയേഴ്സ് ഇസ് ഈക്വൽ ടു എക്സ് അപ്പം നമുക്ക് രണ്ടാമത്തെ എന്താണ് നമ്പർ ഓഫ് പീക്കോക്ക് ആണ് അല്ലേ നമ്പർ ഓഫ് പീക്കോക്ക് is equal to 1. അപ്പം നമ്പർ ഓഫ് ഡിയേഴ്സ് എക്സ് ആയിട്ട് എടുത്തു നമ്പർ ഓഫ് പീകോക്സ് എന്ത് ചെയ്തു വൈ ആയിട്ട് എടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് ഇക്വേഷൻ ഉണ്ടാക്കണം അപ്പം ആ ബേസിക് മാത്സിൻ്റെ
രണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ക്വസ്റ്റിൻ്റെ അകത്തു നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോൾവ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാം അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഈ പ്രോബ്ലം എടുക്കാം. അപ്പം പീകോക്ക് എക്സ് ആയിട്ട് കൊടുക്കും, നമ്പർ ഓഫ് ഡിയേഴ്സ് എക്സ് ആയിട്ടും നമ്പർ ഓഫ് പീകോക്ക് വൈ ആയിട്ടും എടുത്തു. ഓക്കെ, അപ്പം കൗണ്ടിങ് ഹെഡ്സ് ദ ആർ 80. ഓക്കെ, അപ്പം സൂവിൻ്റെ അകത്ത് എത്ര പീകോക്ക് ഉണ്ട്, വൈ പീകോക്ക് ഉണ്ട്, എത്ര ഡിയർ ഉണ്ട്, എക്സ് ഡിയർ ഉണ്ട്. അപ്പം എക്സ് ഡിയറിന് എത്ര ഹെഡ് ഉണ്ടാവും, എക്സ് ഹെഡ് ഉണ്ടാവും അല്ലേ. അപ്പം 10 ഡിയറിൻ്റെ 10 ഹെഡ് ഉണ്ടാവും. സോ എക്സ് ഡിയറിനെങ്കിൽ അവിടെ എത്ര ഹെഡ് ഉണ്ടാവും, എക്സ് ഹെഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം വൈ ഡിയറിന് എത്ര ഹെഡ് ഉണ്ടാവും, സോറി വൈ പീകോക്കിന് എത്ര ഹെഡ് ഉണ്ടാവും, വൈ ഹെഡ് ഉണ്ടാവും അല്ലേ. 20 പീകോക്ക് ആണെങ്കിൽ അവിടെ 20 പീകോക്കിന് ഹെഡ് ഉണ്ടാവും. രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്ന പറയുന്നത്, ഇറ്റ്സ് ഈക്വൾ ടു 80. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം രണ്ട് ടു വേരിയബിൾ ഇക്വേഷൻ ആണ്. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ വേണം സോൾവ് ചെയ്യാൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, നമുക്ക് ഇവിടുന്ന് എടുക്കാം ദ നമ്പർ ഓഫ് ദിയർ ലെഗ്സ് അല്ലേ. അപ്പം ഡിയർ എക്സ് ആണ്, ഒരു ഡിയറിന് 4 ലെഗ് അല്ലേ. അപ്പം എക്സ് ഡിയറിന് എത്ര ലെഗ് ഉണ്ടാവും, ടോട്ടല് 4 ഡിയർസ് ലെഗ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഇവിടെ എന്ത് ചെയ്യാം, പീകോക്കിന് ഒരു പീകോക്കിന് 2 ലെഗ്. അപ്പം വൈ പീകോക്കിന് എത്ര ലെഗ് ഉണ്ടാവും, 2y ലെഗ് ഉണ്ടാവും. രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞത്, 200. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എലിമിനേഷൻ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എലിമിനേഷൻ യൂസ് ചെയ്യുന്നത്. എലിമിനേഷൻ യൂസ് ചെയ്യുമ്പോൾ വൈയെ ഞാൻ എന്ത് ചെയ്യുന്നു, 2 ആക്കി മാറ്റുന്നു. ഓക്കെ, വൈയെ 2 ആക്കി മാറ്റുന്നു, എനിക്കപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കാണാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഇക്വേഷൻ 1 × 2 ചെയ്യുന്നു. ഓക്കെ, ഇക്വേഷൻ 1 × 2 ചെയ്യുന്നു. അപ്പം എന്ത് സംഭവിക്കും, എക്സ് 2x ആയി. ഓക്കെ, വൈ എന്തായി, 2y ആയി. 80 എന്തായി, 80 × 2 160 ആയി. ഓക്കെ, 160 ആയി. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഇത് ഇക്വേഷൻ നമ്പർ 3. അപ്പം വൈ ഇത് 2 പ്ലസ് ആണ്, അപ്പം മൈനസ്, രണ്ടും ഇക്വേഷൻ 2 ഉം 3 ഉം മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് ക്യാൻസൽ ചെയ്ത് പോകും, വൈ ടൈം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, 2 − 3 ചെയ്യുന്നു. ഓക്കെ, 2 − 3 ചെയ്താൽ 4x − 2x എന്താണ്, 2x ആണ്. 2y − 2y 0 ഈക്വൽ ടു 200 − 160 ഇറ്റ്സ് 40. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2x = 40. എക്സ് എന്ത് കിട്ടി, 40/2 = 20. ഓക്കെ, 40/2 = 20. അപ്പം എന്താണ് ചോദിച്ചത്, നമ്പർ ഓഫ് ഡി എസ് ആണ് ചോദിച്ചത്. നമ്പർ ഓഫ് ഡി എസ് എക്സ് ആണ്, സോ എക്സ് 20 ആണ്. അപ്പം ആൻസർ എന്തായിരിക്കും ഇവിടെ, ആൻസർ A 20 ആയിരിക്കും. ഇനിയിപ്പം പീകോക്ക് ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ അവിടെ എന്ത് കണ്ടുപിടിക്കണം, വൈ കണ്ടുപിടിക്കാം. എങ്ങനെ വൈ കണ്ടുപിടിക്കാം, ഇക്വേഷൻ 1 കൊടുത്താൽ മതി. ഏതിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, x + y = 80, 20+y = 80. സോ y = 80 − 60 = −20 = 60. ഓക്കെ, അപ്പം വൈ നമുക്ക് എന്ത് കിട്ടി, 60 കിട്ടി. ഓക്കെ, അപ്പം ഇക്വേഷൻ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം ഇക്വേഷൻ അതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് പിന്നെ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കാം. Rakesh and Rajesh took up the boat 10 balls and 10 rackets. Rakesh spent 1,300. Rajesh spent 1,500. If each racket cost 3 times a ball does. Okay. Each racket cost 3 times a ball does. What is the price of a racket? Okay. അപ്പോൾ റാക്കറ്റിൻ്റെ പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ഇവിടെ എന്തായിട്ട് എക്സൈറ്റ് എടുക്കുക, പ്രൈസ് ഓഫ് റാക്കറ്റ്. ഓക്കെ, പ്രൈസ് ഓഫ് റാക്കറ്റ് ആണ് കണ്ടുപിടിച്ചത്. അപ്പം പ്രൈസ് ഓഫ് റാക്കറ്റ് എന്ന് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രൈസ് ഓഫ് റാക്കറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പം പ്രൈസ് ഓഫ് ബോൾ ആയിരിക്കും എന്ത്, പ്രൈസ് ഓഫ് ബോൾ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, പ്രൈസ് ഓഫ് റാക്കറ്റ് എക്സ്, പ്രൈസ് ഓഫ് ബോൾ 1. ഇനി നമുക്ക് നോക്കാം ഇനി എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാം നോക്കാം. ഓക്കെ, ഇഫ് ഈച്ച് റാക്കറ്റ് കോസ്റ്റ് 3 times ദ ബോൾ ഡസ്. അപ്പം ബോളിനേക്കാളും 3 ഇരട്ടി വാല്യൂ ഏതിനുണ്ട്, റാക്കറ്റിനുണ്ട്. അപ്പം എക്സ് എന്തായിരിക്കും, 3 times more than y ആയിരിക്കും. അപ്പം നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി, എക്സ് എന്താണ്,
is equal to 3y. Okay. So gold price ने गोड़ा मून मल्टीप्लाई चाहिए कितना लाना है दें अपने रैकेट का प्राइस. Okay. अब इक्वेशन नंबर वन. Fine. രണ്ടാം ഇക്വേഷൻ നോക്കാം. ടോട്ടൽ എത്ര ബോൾസ് ആണ്? 10 ബോൾസ്. ഓക്കേ, അപ്പോൾ എത്ര റാക്കറ്റ്? 10 റാക്കറ്റ്. അപ്പോൾ 10x. അപ്പോൾ 10x x റാക്കറ്റ്, x ഒരു റാക്കറ്റിന് x റുപ്പീസ്, ടോട്ടൽ 10 റുപ്പീസ്. ടോട്ടൽ റാക്കറ്റ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്തായി? 10x ആയി. പിന്നെ എന്തുണ്ട്? y ഒരു ബോളിന് y റുപ്പീസ് ഉണ്ട്, ടോട്ടൽ 10 ബോൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് അവിടെ എത്രയായി? 10y. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? രാജേഷും രാഗേഷും സ്പെൻഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട് കിട്ടണം. അത് എത്രയാണ്? 1300 പ്ലസ് 1500 അല്ലേ. അപ്പൊ എന്ത് വരും? ടോട്ടൽ 2700. ഓക്കെ, അപ്പൊ ഇതെന്ത് വന്നു? 2800. ഇക്വേഷൻ നമ്പർ. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി, കാരണം എക്സിന്റെ വാല്യൂ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇക്വേഷൻ വണ്ണിലുണ്ട്, ആ വാല്യൂ എവിടെ കൊടുക്കുക? ഇക്വേഷൻ ടൂവിൽ കൊടുക്കുക. സോ ഇക്വേഷൻ എങ്ങനെ മാറും? 10 × എക്സിന് പകരം എന്ത് കൊടുക്കുന്നു? 3y. ഓക്കെ, എക്സിന് പകരം 3y പ്ലസ് 10y ഈക്വൽ ടു 28005. അപ്പം 30y പ്ലസ് 10y is equal to 2800. Okay, total 40y equal to 2800 nu vannu. Y endu virum? 2800 divided by 40 virum 0 poi. Okay, ivada endu vannu? 14 vannu, ivada 2 vannu. Okay, njan cancel edu kalanana. Okay, veendum cancel cheyyam. എനിക്ക് 70 വരും. 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 70. ഓക്കെ, അപ്പം 2800 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടി? വൈ ഈക്വൽ ടു 70. വൈ എന്താണ്? 70 ഇവിടെ ആൻസർ ഉണ്ട്, ചാടി കയറി കുത്താൻ പാടില്ല. കാരണം ചോദിച്ചിരിക്കുന്ന എന്താണ്? പ്രൈസ് ഓഫ് റാക്കറ്റ് ആണ്. ഓക്കെ, പ്രൈസ് ഓഫ് റാക്കറ്റ് എന്താണ് ഇവിടെ? എക്സ് ആണ്. നമുക്ക് കിട്ടിയത് വൈ ആണ്. സോ ചാടി കയറി നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു 3y. നമ്മുടെ ഇക്വേഷൻ വൺ അല്ലേ, ഇക്വേഷൻ വൺ. എക്സ് ഈക്വൽ ടു 3y. വൈ എന്താണെന്ന് അറിയാം? 3 × വൈ 70 ആണ്, ഇസ് ഈക്വൽ ടു 210. ഓക്കെ, 210. അപ്പൊ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി, 210. ഓക്കെ, അപ്പം ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ വെച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ആണിത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം, പിന്നെ അത് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പം സോൾവ് ചെയ്തത് ഓക്കെയാണെന്ന് വിചാരിക്കുന്നു, ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതും ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ അകത്ത് ഓക്കെ, ഞാൻ ഇവിടെ ഇത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം അല്ലേ.